അപ്പോൾ ബോർഡിൽ ഞാനിപ്പോൾ എഴുതുന്നത് ഓക്കെ നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻസ് ഓക്കെ അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട് ഓക്കെ വാട്ട് ആർ ദേ വൺ ഈസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ എഴുതി വായിക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണം ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് ഉത്തരം പറയണം കേട്ടോ ഞാൻ ബോർഡിൽ എഴുതി ആ പറഞ്ഞോളൂ എന്താണ് നോട്ട്ബുക്കിലോ നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ എഴുതിക്കോളുക ഓക്കെ എഴുതാൻ നോട്ട്ബുക്കിൽ എഴുതണമെന്ന് തോന്നുന്നുണ്ട് എഴുതിക്കോളൂ അല്ലെങ്കിൽ ക്ലാസ് മനസ്സിലാക്കിയിട്ട് അവസാനം ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോഴേ അന്നേരം നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി ഓക്കെ അപ്പൊ ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എഴുതിയത് കണ്ടോ ബോർഡിൽ എഴുതിയത് കണ്ടോ കണ്ടിട്ടില്ല കണ്ടു ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ആദ്യം ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്ന് തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട് അല്ലേ ഒന്ന് എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ രണ്ടാമത്തെ എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ മൂന്നാമത്തെ എന്താണ് മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിക്സ്ഡ് നമ്പർ ഓക്കെ അപ്പൊ നമ്മൾ ഈ മൂന്ന് ഫ്രാക്ഷൻസിനെ പറ്റി ഇന്ന് പഠിക്കും അപ്പൊ ആദ്യം പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ സോ സപ്പോസ് വി ഹാവ് ത്രീ മാംഗോസ് ഓക്കെ സോ ഐ എം ജസ്റ്റ് പുട്ടിങ് ത്രീ സർക്കിൾസ് നൗ സോ ദിസ് യു ക്യാൻ എന്താണെന്ന് പറഞ്ഞാൽ ഇത് മൂന്ന് മാങ്ങയായിട്ടോ അല്ലെങ്കിൽ മൂന്ന് സർക്കിൾസായിട്ടോ സർക്കിൾസ് ഡിഫറെൻ്റ് കളേഴ്സ് ആയിട്ടോ നമുക്ക് നോക്കാം ആകെ സോ മെനി ടോട്ടൽ ദർ ആർ ത്രീ സർക്കിൾസ് അല്ലേ ത്രീ സർക്കിൾസ് ഉണ്ട് അപ്പോൾ ഈ ത്രീ സർക്കിൾസിൽ ഇതിൻ്റെ കളറ് ഈ കളറ് ഗ്രീൻ ആണെന്ന് നോക്കുക മനസ്സിലാക്കുക ഓക്കെ ഈ സർക്കിളിൻ്റെ കളറ് ഗ്രീൻ ആണ് ഈ സർക്കിളിൻ്റെ കളറ് ബ്ലൂ ആണ് ഈ സർക്കിളിൻ്റെ കളറ് റെഡാണ് ഈ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ കളറുള്ള സർക്കിള് മൊത്തം സർക്കിൾസിൽ എത്ര ഫ്രാക്ഷൻ ആണ് ഓക്കെ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദിസ് ഗ്രീൻ സർക്കിൾ ഔട്ട് ഓഫ് ദിസ് ത്രീ സർക്കിൾസ് അതായത് മൂന്ന് സർക്കിൾസിൽ ഈ ഗ്രീൻ എന്ന് പറയുന്നത് എത്ര ഫ്രാക്ഷൻ ആയിട്ട് വരും എത്ര ഫ്രാക്ഷൻ ആയിട്ട് വരും 1/3 അപ്പൊ അതെങ്ങനെയാണ് കിട്ടുന്നത് ടോട്ടൽ ത്രീ ഉണ്ട് അല്ലേ ടോട്ടൽ ത്രീ അപ്പോ ഗ്രീൻ എത്രയാണ് 1 അപ്പൊ ഇതാണ് ഗ്രീൻ 1 ടോട്ടൽ 3 അപ്പൊ എത്രയാണ് 1/3 അത് മനസ്സിലായല്ലോ ഇനി ഞാൻ എന്താണെന്ന് പറഞ്ഞാല് പിന്നെ ഒരു സർക്കിളും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടു ആ സർക്കിളും ഗ്രീൻ ആണ് ഇതും ഗ്രീൻ ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ ടോട്ടൽ എത്ര സർക്കിൾസ് ഉണ്ട് ഇപ്പോഴേ ടോട്ടൽ ഹൗ മെനി സർക്കിൾസ് ആർ ദർ 4 സോ ഈ ഗ്രീൻ എത്ര ഫ്രാക്ഷൻ ആയിട്ട് വരും ഈ 4 ല് 2/4 അല്ലേ അപ്പോ ഇതില് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ 4 ടോട്ടൽ സർക്കിൾസ് അല്ലേ ആ 4 ടോട്ടൽ സർക്കിൾസില് രണ്ട് ഗ്രീൻ ഓക്കെ അപ്പോ 2/4 ഇപ്പൊ 2/4 ആണ് എന്ത് ഈ ഗ്രീൻ സർക്കിളിന്റെ ഫ്രാക്ഷൻ അപ്പൊ ഇതൊരു ഫ്രാക്ഷണൽ നമ്പർ ആണ് ഓക്കെ ആ ഫ്രാക്ഷണൽ നമ്പർ എങ്ങനെ എഴുതിയിരിക്കുന്നത് ടോട്ടൽ 4 സർക്കിൾസ് അതായത് 4 അതില് രണ്ട് ഗ്രീൻ വന്നു അപ്പൊ 2/4 ഓക്കെ ഇനി ഇതെങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ഓക്കെ ഇനി അതിന് മുമ്പിട്ട്
So what we can now find is, what is the fraction of blue circle? What is the fraction of blue circle? 1 by 4. Okay. What is the fraction of red circle? 1 by 4. Okay. ഓക്കെ നമുക്കിനി ഫ്രാക്ഷനിലേക്ക് വരാം. അപ്പം ഈ മറ്റുള്ളവർ കേൾക്ക കാണാമല്ലോ, ഈ 1/4 ആണ് എന്തെന്ന്, ഈ ബ്ലൂ സർക്കിളിൻ്റെ ഫ്രാക്ഷൻ. 1/4 ആണ് റെഡ് സർക്കിളിൻ്റെ ഫ്രാക്ഷൻ. ഈ ഗ്രീൻ സർക്കിളിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 2/4. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായി. ഇനി ഇപ്പം പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫ്രാക്ഷൻ എഴുതുക, സാധാരണ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ എഴുതുക? ഫ്രാക്ഷൻ എങ്ങനെയാണ് എഴുതുക? എ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് കൂട്ടുക. ഇപ്പൊ സാധാരണ നമ്മൾ ഫ്രാക്ഷൻ എഴുതുക എ ബൈ ബി എന്നുള്ള രൂപത്തിലാണ്. ഇപ്പൊ എ എന്ന് പറയുന്നത് ഏതൊരു നമ്പർ ആവാം അല്ലേ? കെൻ ബി എനി നമ്പർ 1, 2, 3, 4 എനി നമ്പർ. ഈ ബിയോ, ബിയും 1, 2, 3, 4 എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നമ്പർ ആവാം. ഈ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അല്ലേ, ഈ പ്രോബ്ലത്തിൽ ഈ ബി എത്രയാണ്? ബി എത്രയാണ് കേൾക്കാമോ? 4. അപ്പൊ എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രണ്ടാവാം, ഇല്ലെങ്കിൽ ഒന്നാവാം ബ്ലൂവിൻ്റെത്, അല്ലെങ്കിൽ റെഡിൻ്റെ ഒന്നാവാം. അപ്പോൾ ഈ എ എന്നുള്ള നമ്പർ ബിയിനേക്കാളും ചെറുതാണെങ്കിൽ, അതായത് ഈ മുകളിലിരിക്കുന്ന ഇതിനെന്താണ് നമ്മൾ പറയുക? ഇറ്റ് ഈസ് ദ ന്യൂമറേറ്റർ അല്ലേ. ഇത് ന്യൂമറേറ്റർ ആണ്. ബിയോ, ബിയിൽ എന്താണ് പറയുന്നത്? ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ ബി ആണ് ഡിനോമിനേറ്റർ. ഓക്കെ, ഇപ്പൊ ബി ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് അറിയാം എപ്പോഴും. അപ്പോ ഈ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെ കാണും കുറവാണെങ്കിൽ, അതായത് എ എന്ന് പറയുന്ന നമ്പർ അതാണ് ന്യൂമറേറ്റർ ഹിയർ, ദാറ്റ് ഈസ് ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ. അപ്പോൾ ഈ എ എന്ന് പറയുന്ന നമ്പർ എന്താ, ഈ ഡിനോമിനേറ്റർ അതായത് ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററെ കാണും ചെറുതാണെങ്കിൽ, or a is less than b, then it is called a proper fraction. appo ellarum padichallo endanu proper fraction nallade? adayathu numerator denominator ekkanam cherudanengile that is basically the proper fraction. okay, appo ini ororuttharum enikku oro example parney varanam, oru proper fraction de example enikku parney varanam. ആദ്യം ജാതവേദൻ ഒന്ന് പറഞ്ഞു തരൂ ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെ എക്സാമ്പിള്. 9/10. ഇനി ശിവഗംഗ ഒരു എക്സാമ്പിള് പറഞ്ഞു തരൂ ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെ എക്സാമ്പിള്. 2/5. ഓക്കെ, ഇനി ജാതവദ ജഗന്നാഥൻ. ആ ജഗന്നാഥൻ ഒരു എക്സാമ്പിൾ പറയൂ ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെ. 100/25. ഈ 100/25 പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ അതോ ഇംപ്രോപ്പർ ആണോ? 25. അപ്പൊ ഇതെന്താണ്? ഇത് ഇംപ്രോപ്പർ ആണ്. ന്യൂമറേറ്റർ എന്താണ്? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാളും കൂടുതലാണ്. നമുക്ക് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാളും ചെറുതാണ് വേണ്ടത്. അപ്പൊ ഇത് ഇംപ്രോപ്പർ ആണ്, ഇത് പ്രോപ്പർ അല്ല.
അപ്പോ 25/100 അല്ലേ 25/100 പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഇനി കാർത്തികേയൻ പറയൂ ഒരു പ്രോപ്പർ ഫ്രാക്ഷന്റെ എക്സാമ്പിൾ 10/8 സോ 10/8 കാർത്തികേയൻ പറയുന്നത് 10/8 ആണ് അത് പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ പ്രോപ്പർ ഓക്കെ ഇത് ഇംപ്രോപ്പർ ആണ് ഇത് ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അപ്പൊ 8/10 ആണ് എന്താണ് പിന്നെ പ്രോപ്പർ ഫ്രാക്ഷൻ അപ്പൊ എല്ലാവർക്കും പ്രോപ്പർ ഫ്രാക്ഷൻ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാണ് കുറവായിരിക്കണം ലെസ് ദാൻ ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ അപ്പൊ അതിലെന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കെങ്കിലും പ്രോപ്പർ ഫ്രാക്ഷനില് ഇല്ല ഓക്കെ അപ്പൊ ഈ എക്സാമ്പിളില് നമ്മൾ കണ്ടു എന്താണ് ഗ്രീൻ ആക്ച്വലി ദ ഫ്രാക്ഷൻ ഓഫ് ഗ്രീൻ ബോൾസ് ഓർ ഗ്രീൻ സർക്കിൾസ് ഇൻ ദിസ് ഔട്ട് ഓഫ് 4 സർക്കിൾ ഈസ് 2/4 അപ്പൊ ഈ 2/4 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം ഹൗ ഡു യു സിംപ്ലിഫൈ ദിസ് 2/4 ഓക്കെ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതായത് 2/4 സിംപ്ലിഫൈഡ് അല്ല ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഇറ്റ്സ് എ 2/4 ഫ്രാക്ഷൻ ഓക്കെ അപ്പോൾ ഹൗ ഡു യു സിംപ്ലിഫൈ ദിസ് 2/4 അപ്പോൾ അറിയാമോ നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാ സിംപ്ലിഫൈ എന്നുള്ളത് ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്യുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്പറിനെ നമുക്ക് അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് ആയിട്ട് മാറ്റി എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഓക്കെ പക്ഷേ ഇതേ ആൻസർ തന്നെയായിരിക്കണം അപ്പൊ 4 out of 4 സർക്കിൾസ് 2 സർക്കിൾസ് ആർ ഗ്രീൻ ഓക്കെ സെയിം ഷുഡ് ആക്ച്വലി യു ഷുഡ് ഗെറ്റ് ദ സെയിം ആൻസർ ബട്ട് ക്യാൻ ഐ സിംപ്ലിഫൈ ദിസ് ഓക്കെ അപ്പൊ ഇത് ഇത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കിയിട്ട് സോ യു ഹാവ് 4 അല്ലേ 4 സർക്കിൾസ് ഉണ്ട് അപ്പൊ ഈ 4 സർക്കിൾസിൽ അതിന്റെ പകുതിയും ഗ്രീൻ ആണ് അല്ലേ 2 അതിന്റെ ഹാഫ് എന്ന് പറയുന്നത് അപ്പൊ ഹാഫും ഗ്രീൻ ആണ് അപ്പൊ അതെന്തുകൊണ്ട് അന്നേരം എന്ത് സംഭവിക്കും 1/2 ഇതിന്റെ ആൻസർ ആണല്ലോ അല്ലേ ഗ്രീൻ എന്ന് പറയുന്നത് 1/2 കൂടിയാണ് ഗ്രീനിന്റെ ഫ്രാക്ഷൻ 1/2 കൂടിയാണ് അല്ലേ അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഈ 2/4 എങ്ങനെയാണ് 1/2 കിട്ടുക 2/4 എങ്ങനെ 1/2 കിട്ടും അതായത് അതിനുള്ള എളുപ്പ മാർഗം എന്താണെന്ന് പറഞ്ഞാല് ഈ 2 ഈ 4 അല്ലേ ഈ 2 ഉം 4 ഉം ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് വരിക ഈ 2 ഉം 4 ഉം ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് വരിക two twos are four and two ones are two അല്ലേ അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഈ 2 എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം 2 into മനസ്സിലായില്ല എന്താണ് പറഞ്ഞാട്ടെ ആരാണ് സംസാരിച്ചത് മനസ്സിലായോ ഹലോ സി ഓക്കെ മനസ്സിലായില്ല ഓക്കെ നമുക്ക് നോക്കാം ഇത് ഇപ്പം ഈ നമ്പർ ഓഫ് ഗ്രീൻസ് എന്ന് പറയുന്നത് 2/4 ആണ് ഓക്കെ അതിന്റെ നമ്പർ ഓഫ് ഗ്രീൻ ബോൾസ് അല്ലെ ഗ്രീൻ സർക്കിളിന്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/4 ആണ് ഇതിന് ഇത് ദിസ് ഈസ് ഈക്വൽ ടു ഇപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ ഈ 2 ഈ 4 ഇത് രണ്ടും ഏതൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ചെയ്യുമ്പോൾ ഈ 2 ഉം 4 ഉം ഏതൊരു നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരും അപ്പൊ ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് ഈ 2 ഉം 4 ഉം വരുന്നത് നമ്പർ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് ഈ 2 ഉം 4 ഉം വരുന്നത് ഓക്കെ അതായത് 1 into 2 2 2 into 2 4 അല്ലേ 1 into 2 equal to 2 2 into 2 equal to 4
ആണല്ലോ അപ്പോൾ ഈ 2 നെ എനിക്ക് എന്ത് ചെയ്യാം ഇനി എളുപ്പമാർഗ്ഗത്തിനു വേണ്ടിയാണ് ഈ 2 നെ എനിക്ക് എന്ത് ചെയ്യാം 1 into 2 എന്ന് എഴുതാം ഓക്കേ ഈ 4 നെ എങ്ങനെ എനിക്ക് എഴുതാം 2 into 2 എന്ന് എഴുതാം എനിക്ക് ഈ 2 by 4 നെ എങ്ങനെ എഴുതാൻ പറ്റുമോ പറ്റുമല്ലോ 2 by 4 നെ എനിക്ക് 1 into 2 എന്നും 2 into 2 എന്നും ആയിട്ട് എഴുതാം ഓക്കേ അപ്പോൾ ഈ അപ്പോൾ ഈ 2 ഉം 2 ഉം നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഈ 2 വിടുന്ന ക്യാൻസൽ ചെയ്യാം ഈ 2 വിടുന്ന ക്യാൻസൽ ചെയ്യാം അപ്പോൾ എന്താ കിട്ടുക 1 by 2 അപ്പോൾ this is equal to 1 divided by 2 അപ്പോൾ 2 by 4 എന്നുള്ളതിനെ എനിക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് 1 by 2 എന്ന് എഴുതാം ഓക്കേ 2 by 4 നെ സിംപ്ലിഫൈ ചെയ്തിട്ട് എനിക്ക് 1 by 2 എന്ന് എഴുതാം എല്ലാവർക്കും മനസ്സിലായോ അത് എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായോ ശിവഗംഗ മനസ്സിലായോ ഇല്ല യാദവേദൻ മനസ്സിലായോ ഇല്ല സാർ ഞാൻ ഒന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല മഴയായതുകൊണ്ട് ഒന്നും കേട്ടില്ല മഴയായതുകൊണ്ട് ഒന്നും കേട്ടില്ല ഓക്കേ അപ്പോൾ മഴ ഒന്ന് എന്നാൽ ഒന്ന് നിൽക്കട്ടെ മഴ ഓക്കെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ഒരു 5 മിനിറ്റ് നോക്കാം മഴ പോകുമെന്ന് ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു തരാം നമുക്ക് 2 by 4 ആണ് വേണ്ടത് അല്ലേ 2 divided by 4 അപ്പോൾ 2 divided by 4 എന്ന് പറയുന്നത് അത് സിംപ്ലിഫൈ ചെയ്യാനാണ് നമുക്ക് ആവശ്യം എങ്ങനെയാണ് 2 by 4 നെ സിംപ്ലിഫൈ ചെയ്യാ എന്നുള്ളത് അത് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ 2 നെയും 4 നെയും 4 ഉം ഏത് നമ്പറിന്റെ ഏതോ ഒരു നമ്പർ നമുക്ക് അറിഞ്ഞൂടാ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഈ 2 ഉം 4 ഉം വരണം ഓക്കേ എന്നാൽ മാത്രമേ നമുക്ക് അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഈ 2 ഉം 4 ഉം ഉണ്ട് അപ്പോൾ ഏത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് 2 ഉം 4 ഉം ഉള്ളത് 2 ൻ്റെ അല്ലേ 2 എന്ന് പറയുന്ന നമ്പറിൻ്റെ എന്തിൻ്റെയിലുണ്ട് 1 ൻ്റെയിലുണ്ട് അല്ലേ 1 ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും എന്ത് സംഭവിക്കും 2 ഉം 4 ഉം വരും വരുമോ വരും ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ സി ആ കണ്ടീഷൻ വരികയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഈ നമ്പേഴ്സ് ന്യൂമറേറ്ററും ഡിനോമറേറ്ററും വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതാണ് വലിയ നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ഇതിൽ 1 ലും 2 ലും ഏത് നമ്പറാണ് വലുത് 2 അപ്പോൾ 2 ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്താൽ മതി 1 എടുക്കണ്ട ഓക്കെ അപ്പോൾ ചിലപ്പോൾ കുറേ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസിൽ ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരും അപ്പോൾ നമുക്ക് ഒന്ന് കൂടുതൽ അറിയാമെങ്കിൽ വാട്ട് യു ഷുഡ് ഡു യു ഷുഡ് ടേക്ക് ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് ദ ലാർജ് നമ്പർ ഓക്കെ അപ്പോൾ ഈ ഏതാണ് ഇവിടെ ലാർജ് നമ്പർ നിങ്ങൾക്ക് മനസ്സിലായത് എപ്പോഴേ 2 ആണ് ഓക്കെ 2 ആണ് അപ്പോൾ ഈ 2 എന്ന കേസിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും ഇപ്പൊ 2 എന്ന് പറയുന്നത് 1 × 2 ആയിട്ട് എഴുതാം ഈ 4 എന്ന് പറയുന്നത് 2 × 2 ആയിട്ട് എഴുതാം അത് മനസ്സിലായല്ലോ 1 × 2 എന്ന് എഴുതി ഈ 4 2 × 2 എന്ന് എഴുതി ഓക്കെ അപ്പോ ശിവഗംഗക്ക് മനസ്സിലായോ ശിവഗംഗക്ക് ഇത് മനസ്സിലായോ 2 2 ന് 1 × 2 എന്ന് എഴുതി
ഫോറിനെ ടു ഇൻറ്റു ടു എന്ന് എഴുതി ശിവഗംഗ മനസ്സിലായോ ഓക്കെ അപ്പോൾ 1 ഇൻടു 2 എന്ന് എഴുതി 2 ഇൻടു 2 എന്ന് എഴുതി അങ്ങനെ ന്യൂമറേറ്ററിലും ഡിനോമറേറ്ററിലും നമുക്ക് സെയിം നമ്പർ വരിയാണെങ്കിൽ ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതിയിട്ട് സെയിം നമ്പർ വരിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ നമ്പറിനെ നമുക്ക് റിമൂവ് ചെയ്യാം എടുത്തു മാറ്റാം ഓക്കെ വി കാൻ റിമൂവ് ദാറ്റ് നമ്പർ അപ്പോൾ ഞാൻ 2 നെ അപ്പോൾ ബേസിക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് 2 നെ ഇവിടെ ക്യാൻസൽ ചെയ്യാം ഈ 2 നെ ക്യാൻസൽ ചെയ്യാം അതെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ വരികയാണെങ്കിൽ എനിക്ക് ആ നമ്പർ അങ്ങ് ക്യാൻസൽ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താ വന്നിരിക്കുന്നത് ബാക്കിയുള്ള നമ്പർ എന്താണ് ഇവിടെ ഉള്ളത് 1/2 അപ്പോൾ ആ 1/2 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇവിടെ ഓക്കെ ഇപ്പോൾ മനസ്സിലായോ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്തതെന്നുള്ളത് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ അടുത്തൊരു എക്സാമ്പിൾ തരും ആ എക്സാമ്പിൾ എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത് സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് ആൻസർ പറഞ്ഞു തരണം ഓക്കെ (5/25) ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണോ 5/25 പ്രോപ്പർ ഫ്രാക്ഷൻ അപ്പോൾ ഇതിന് ഒരു നമുക്കൊരു എക്സാമ്പിൾ കാണാം ഓക്കെ 25 സ്റ്റുഡൻസ് ഉണ്ട് 25 സ്റ്റുഡൻസിൽ ഫുട്ബോൾ കളിക്കുന്ന 5 പേരാണുള്ളത് അവരുടെ ഫ്രാക്ഷൻ ആണ് 5/25 ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 25 സ്റ്റുഡൻസ് ഉണ്ട് അതിൽ 5 പേർ അല്ലേ 5 ആൾക്കാർ ഫുട്ബോൾ കളിക്കും അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുടെ ഫ്രാക്ഷൻ എത്രയാണ് 5/25 ഇതിനെ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റുമോ അത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞത് പോലെ ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് ഈ ഏതോ ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 വരും 25 വരും എന്നിട്ട് അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതുക ന്യൂമറേറ്ററിലും ആ എന്നാലും ആൻസർ പറയൂ ദിസ് ഇത് ഈക്വൽ ടു എന്താണ് വാട്ട് ഈസ് ദിസ് ഈക്വൽ ടു ഇതെന്തായിരിക്കും ഈക്വല് ഇപ്പൊ പറഞ്ഞതുപോലെ എഴുതുക ഓക്കെ കാർത്തികേയൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ ആരെങ്കിലും ഉത്തരം അറിയെങ്കിലും പറയൂ ഇതിനെ കാർത്തികേയൻ 1/5 എന്നാണ് പറഞ്ഞത് ഇതെങ്ങനെയാണ് 1/5 ആയെന്നത് മനസ്സിലായോ ശിവക്ക് മനസ്സിലായോ എങ്ങനെയാണ് ഇത് 1/5 ആയത് മനസ്സിലായി ജാതവേദന മനസ്സിലായോ ഇല്ല ഓക്കെ അപ്പൊ ഞാനിത് ഒരു പ്രാവശ്യം കൂടി ചെയ്യാം അപ്പൊ പിന്നെ മനസ്സിലായിക്കോളൂ അതായത് നിങ്ങൾ മനസ്സിലായ എന്താണ് 5 ഉം 25 ഉം 5 മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് ഉള്ളത് അല്ലേ അപ്പോ 5 × 1 എന്ന് എഴുതാം എനിക്ക് 5 പിന്നെ 25 എനിക്ക് എന്ത് എഴുതാം 5 × 5 എന്ന് എഴുതാം ഇത് മനസ്സിലായല്ലോ ഇതെങ്ങനെ ഈ 5/25 ഇങ്ങനെ എഴുതിയാന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ 5 × 1 5 × 5 അല്ലേ ഈ 25 × 5 എന്ന് എഴുതി ഈ 5 × 5 × 1 എഴുതി ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താണ് സെയിം നമ്പർ വരികയാണെങ്കിൽ എനിക്കതിനെ അങ്ങ് വെട്ടിക്കളയാം ഓക്കെ സെയിം നമ്പർ വരികയാണെങ്കിൽ എനിക്കതിനെ വെട്ടിക്കളയാം അതിനാണ് അതിനാണ് നമ്മൾ ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണോ 5 ഉം 25 ഉം വരുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഓക്കെ ഇങ്ങനെ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇങ്ങനെ മേലെയും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലിക്കേഷൻ്റെ രൂപത്തിൽ സെയിം നമ്പർ വരികയാണെങ്കിൽ എനിക്ക് ആ ന്യൂമറേറ്ററിലും ഡൈനോമിനേറ്ററിലും ആ നമ്പർ നമുക്ക് ക്യാൻസൽ ചെയ്യാം
ഈ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഇവിടെ വരിയ ന്യൂമറേറ്ററിൽ എന്ത് വരും 1 ന്യൂമറേറ്ററിൽ 1 ഡിനോമിനേറ്ററിലോ 5 അപ്പോൾ അതുകൊണ്ടാണ് 5 by 25 നെ എന്തായിട്ട് എഴുതിയത് 1 by 5 ആയിട്ട് എഴുതിയത് ഓക്കേ ഞാൻ ഇനി ഒരു എക്സാമ്പിൾ തരും എല്ലാവരും ഒന്നും പറയാതെ അതിന്റെ ആൻസർ ആൻസർ എഴുതുക നോട്ട്ബുക്കിൽ അവസാനം ഞാൻ ചോദിക്കുന്ന ആൾ അതിന്റെ ആൻസർ പറയണം ഓക്കെ അപ്പോ ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട് ആ 50 സ്റ്റുഡൻസിൽ 10 സ്റ്റുഡൻസിന് ഓക്കെ 10 സ്റ്റുഡൻസ് ബ്ലൂ കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ആൺകുട്ടികളുണ്ട് ആ ആൺകുട്ടികളിൽ 10 ആൺകുട്ടികൾ ബ്ലൂ കളർ ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ബ്ലൂ കളർ ടീഷർട്ട് ഇട്ട ആൺകുട്ടികളുടെ ഫ്രാക്ഷൻ എത്രയാണ് അപ്പൊ എല്ലാവർക്കും 1/5 എങ്ങനെയാ വന്നെന്ന് മനസ്സിലായോ ശിവങ്ങൾക്ക് മനസ്സിലായോ ശിവങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി ഓക്കെ ഹന്നക്ക് മനസ്സിലായോ ഇനി ഞാനിപ്പോൾ നിങ്ങൾക്ക് 2-3 എക്സാമ്പിൾസ് തന്നു അല്ലേ ഇനി നിങ്ങൾ ഓരോരുത്തരും ഓക്കെ ഈ ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ എക്സാമ്പിൾ കൊണ്ടുവരണം നിങ്ങൾ തന്നെ എക്സാമ്പിൾ കണ്ടെത്തുക ഓക്കെ ഗിവ് മീ വൺ എക്സാമ്പിൾ ഓഫ് എ പ്രോപ്പർ ഫ്രാക്ഷൻ ആ പ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെയാണ് എന്ത് ചെയ്യുക ഈ സിംപ്ലിഫൈ ചെയ്യാന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്തൊരു പ്രോപ്പർ ഫ്രാക്ഷൻ കൊണ്ടുവരണം ഓക്കെ ആദ്യം പ്രോപ്പർ ഫ്രാക്ഷൻ ഇതുപോലെ 5/50 5/25 അങ്ങനെ വരുന്ന അല്ലെങ്കിൽ 2/4 എന്ന് പറയുന്നോ അങ്ങനെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കൊണ്ടുവരണം എന്നിട്ട് ആ എക്സാമ്പിൾ കൊണ്ടുവന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ കണ്ടുപിടിക്കുക ഈ പ്രോപ്പർ ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ ഓരോരുത്തരും കണ്ടുപിടിക്കുക ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം അപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ശിവഗംഗയുടെ എക്സാമ്പിൾ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ശിവഗംഗ പറഞ്ഞു ദർ ആർ 30 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് ആൻഡ് 20 സ്റ്റുഡൻസ് ഡു ദ ഡാൻസ് സോ 20 സ്റ്റുഡൻസ് ആർ ആക്ച്വലി ഗോയിങ് ഫോർ എ ഡാൻസ് കോമ്പറ്റീഷൻ സോ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ഡൂയിങ് ദ ഡാൻസ് ഓക്കെ ഗോയിങ് ഫോർ ദ ഡാൻസ് കോമ്പറ്റീഷൻ ഇറ്റ് ഈസ് 20/30 സോ ഹൗ വിൽ യു സിംപ്ലിഫൈ ദാറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് എസ് എ 2 × 10 ഡിവൈഡഡ് ബൈ 3 × 10 ബിക്കോസ് ഇറ്റ് ഈസ് എ 20 and 30 ആർ ദ ആക്ച്വലി ഇറ്റ് ഈസ് ദർ ഇൻ ദ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 10 റൈറ്റ് യു ക്യാൻ റൈറ്റ് 20 as 2 × 10 ആൻഡ് 30 as 3 × 10 സോ ബിക്കോസ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 10 ഉള്ളത് കൊണ്ട് നമുക്ക് ആ 2 10 നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം സോ വെൻ യു ക്യാൻസൽ ദാറ്റ് വാട്ട് യു ഗെറ്റ് 2/3 വേറൊരു സിമ്പിൾ കാര്യം നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗപ്പെടുന്നത് ഇതേ ആൻസർ നമുക്ക് 2/3 വേറെ തരത്തിലും കൂടി കിട്ടും ഓക്കെ അതെങ്ങനെയാണ് നമുക്ക് ഏത് നമ്പർ ആയിക്കോട്ടെ ഏതൊരു നമ്പർ നമുക്ക് വന്നു കഴിഞ്ഞാലും ഇപ്പം
100 divided by 50. ഈ 100 divided by 50 ഞാൻ ഫ്രാക്ഷന്റെ കാര്യമല്ല സംസാരിക്കുന്നത്, ഒരു രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 100 divided by 50, ഈ 100 divided by 50 എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? വളരെ എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യും. അതായത് ന്യൂമറേറ്ററിലെ നമ്പറിലും ഡി യാ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ കേൾക്കാം. ആ ഇക്വലന്റ് ഫ്രാക്ഷൻ അതാണ് ഞാൻ ഇക്വലന്റ് ഫ്രാക്ഷനിലേക്കാണ് വരുന്നത്. ഇക്വലന്റ് ഫ്രാക്ഷനിലേക്കാണ് ഞാൻ വരുന്നത്, അവിടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം അതിന് മുമ്പിട്ട് ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 100 by 50 എന്ന് എഴുതി അല്ലേ. അപ്പം ഏതൊരു നമ്പർ, ഫ്രാക്ഷനെ പറ്റിയല്ല പറയുന്നത് ഞാൻ, വേറെ സാധാരണ ഒരു കാര്യം, നമുക്കൊരു നമ്പർ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ഇത് പ്രോപ്പർ ഫ്രാക്ഷനാണോ ഇംപ്രോപ്പർ ഫ്രാക്ഷനാണോ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, അന്ന അന്നക്ക് ഇത് കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടെങ്കിൽ അന്നയും പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഞാൻ അവസാനം ഒന്ന് എല്ലാം കൂടി ഒന്നും കൂടി പറഞ്ഞു തരും, അപ്പം നിനക്ക് വീണ്ടും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 100 divided by 50. ഓക്കെ, 100 divided by 50 എന്താണ്? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. എന്തുകൊണ്ടാണ്? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാളും കൂടുതലാണ്. സോ ഇഫ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ, ഇറ്റ് ഈസ് എൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാളും ചെറുതാണെങ്കിൽ, ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ, ഇറ്റ് ഈസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ ഈ 100 by 50 എന്ന് പറയുന്നത് ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ, അതായത് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ ഇതും വേറൊരു ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് രണ്ട് ഫ്രാക്ഷനും ഇക്വലൻ്റ് ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഈ അത് ആ കിട്ടുക എങ്ങനെയാണ്? 100 by 50 എന്ന് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എങ്ങനെയാണ് കിട്ടുക? നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യണം. ആ പറഞ്ഞോളൂ. അതെ, 20 by ഓക്കെ, ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാം. ഇപ്പൊ എ ഡിവൈഡഡ് ബൈ ബി, ഓക്കെ, കാണുന്നുണ്ടല്ലോ, എ ഡിവൈഡഡ് ബൈ ബി. അപ്പോൾ എ ഈസ് ലെസ് ദാൻ ബി, ഇറ്റ് ഈസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ ഞാൻ എ ബൈ ബി ഒരു ഫ്രാക്ഷൻ ആണ്, എയും ബിയും നമ്പേഴ്സ് ആണ്. ഓക്കെ, ഞാൻ എ ബൈ ബീന എന്ത് ചെയ്യുന്നു? ഞാൻ സി ബൈ ഡി എന്ന് എഴുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും, ജസ്റ്റ് മൊത്തത്തിലൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എ ബൈ ബീന സി ബൈ ഡി എന്ന് എഴുതുന്നു. അപ്പോൾ എ ബൈ ബിയും സി ബൈ ഡിയും എന്താണ്? ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. എനിക്ക് രണ്ട് ഫ്രാക്ഷന ഇങ്ങനെ ഈക്വൽ ആയിട്ട് എഴുതാൻ പറ്റിയാൽ എന്താണ്? എ ബൈ ബിയും സി ബൈ ഡിയും ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്തുണ്ട്? 20 divided by 30. ഇപ്പോൾ 20 divided by 30 അല്ലേ, നേരത്തെ എഴുതി 20 divided by 30 എന്ന് പറയുന്ന നമ്പറിന് ഞാൻ എന്ത് എഴുതി? 2 × 10 3 × 10 എന്ന് എഴുതി. ആ 10ഉം 10ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 2 by 3 എന്ന് കിട്ടി. അപ്പോൾ 20 by 30 എന്ന് പറയുന്ന നമ്പറും 2 by 3 എന്ന് പറയുന്നതും എന്താണ്? ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി 100 divided by 50, ഇതും ഇതിന് ഇക്വലന്റ് ആയിട്ട് വേറെ ഏതെങ്കിലും ഫ്രാക്ഷൻസ് ഉണ്ടോ? ഇത് ഇത് ഇതേ ഇത് ഇത് ആൻസർ സെയിം തന്നെയായിരിക്കണം. ഓക്കെ, രണ്ടും ഇക്വലൻ്റ് ആണ്. അതായത് ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ അല്ല, ഓക്കെ, ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇക്വലൻ്റ് ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷനിൽ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പിട്ട് എനിക്ക് ഈ ഒരു കാര്യം പറയണം, അതായത് 100 divided by 50 എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ പെട്ടെന്ന്? വേറെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളും വേണ്ട, ഒന്നും വേണ്ട, എനിക്കിത് ജസ്റ്റ് ഇതെനിക്ക് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? കാർത്തികൻ പറയുന്നത് ഇത് 50 divided by 25 ആണ്. അത് ശരിയാണോ? കാർത്തികൻ പറയുന്നത് ശരിയാണോ? 50 divided by 25 എന്നാണ് കാർത്തികൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഞാനിപ്പം പറഞ്ഞത്, ഇത് ഏത് നമ്പർ ഇങ്ങനെ ഡിവിഷൻ വരുമ്പോഴും ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അവസാനം, നമ്പറിൻ്റെ അവസാനം സീറോ ഉണ്ടെങ്കിൽ, ഏതൊരു നമ്പർ, സി 100 ടെന്നിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ? 100 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ? യെസ് അല്ലേ.
50 10 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണോ? അപ്പോ ഏതൊരു നമ്പറിന്റെ അവസാനം സീറോ വരികയാണെങ്കിൽ അത് 10 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ഏതൊരു നമ്പറിന്റെ അവസാനം സീറോ വരികയാണെങ്കിൽ അത് 10 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഈ 100 എന്ന് പറയുന്നതും 50 എന്ന് പറയുന്നതും 10 ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എനിക്ക് 100 നെ എന്ത് ചെയ്യാം, 10 ഇൻടു 10 എന്ന് എഴുതാം, 50 നെ എന്ത് ചെയ്യാം, 5 ഇൻടു 10 എന്ന് എഴുതാം അല്ലേ. 100 നെ എനിക്ക് 10 ഇൻടു 10 എന്ന് എഴുതാം, 50 എന്ത് എഴുതാം, 5 ഇൻടു 10 എന്ന് എഴുതാം. അപ്പോൾ 10 ഉം 10 ഉം ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും, 10 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ 100 ബൈ 50 യുടെ ഇക്വലന്റ് ഫ്രാക്ഷൻ എന്താണ്, 10 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ, എന്നാലാണ് നമുക്ക് കൂടുതൽ എനിക്കും മനസ്സിലാവുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 100 ഡിവൈഡ് ബൈ 50 എനിക്ക് 10 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 10 എന്ന് എഴുതാം. അപ്പോൾ 10 ഉം 10 ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 10 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ ഈ 10 ഡിവൈഡ് ബൈ 5 ഈസ് എ ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 100 ഡിവൈഡ് ബൈ 50. ഓക്കെ, അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ അവസാനം സീറോ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അത് 10 മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അറിയാം. അപ്പോൾ അതിനുകൊണ്ട് ഇങ്ങനെയൊന്നും എഴുതേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു സീറോയും ഈ ഒരു സീറോ അങ്ങ് റിമൂവ് ചെയ്താൽ മതി, അതങ്ങ് മയച്ചു കളഞ്ഞാൽ മതി. അപ്പോൾ എന്ത് കിട്ടി, 10 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ 10 ഇൻറ്റു 10 ഇൻറ്റു 5 ഇൻറ്റു 10 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ ഏതൊരു നമ്പറും 100 ഡിവൈഡ് ബൈ 50 ഏത് നമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ അവസാനം സീറോ വരികയാണെങ്കിൽ നമുക്ക് ആ സീറോ ജസ്റ്റ് മാറ്റിയിട്ട് നമുക്ക് 10 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 100 ഡിവൈഡ് ബൈ 50 നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും, 10 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഇനി എനിക്ക് 10 ഡിവൈഡഡ് ബൈ 5 ഓക്കെ, ഞാൻ എഴുതിയത് കണ്ടില്ല അല്ലേ. സോ 10 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. ഇനി 10 ഡിവൈഡഡ് ബൈ 5 എനിക്ക് ഇനിയും ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ, ഈ 10 ഡിവൈഡഡ് ബൈ 5 ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഏത് പറ്റും, ഇത് 10 ഉം 5 ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് ഉള്ളത്? ഈ 10 ഉം 5 ഉം ഏത് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് ഉള്ളത്? 5-ന്റേത് അല്ലേ. അപ്പൊ 5-ന്റെ എന്ത് എഴുതാനൊക്കെ, 10 ന് എന്ത് എഴുതാം, 2 × 5 എന്ന് എഴുതാം, 5 × 1 × 5 എന്ന് എഴുതാം, 5 × 1 എന്നോ 1 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഇതിനെനിക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും, രണ്ടിലും 5 ഉണ്ട് അല്ലേ, 2/1. ഓക്കെ, ഇതിപ്പോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് നമുക്ക് 2/1 എന്ന് കിട്ടുന്നത്. 2/1 എത്രയാണ്, 2/1 1/2 ആണോ, 2/1 1/2 ആണോ? 2/1 എന്താണ്, ഏതൊരു നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക, ആ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഏത് നമ്പറിനെ നമുക്ക് 1 കൊണ്ട്, നമുക്കറിയാലോ ഏത് നമ്പറിന്റെ കൂടെ സീറോ ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക, വി ഗെറ്റ്, ഏത് നമ്പറിന്റെ കൂടെയും സീറോ ആഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക, ദാറ്റ് നമ്പർ അല്ലേ, 2 ആണ് കിട്ടുക. ഇപ്പൊ 10-നോട് സീറോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും 100-നോട് സീറോ ആഡ് ചെയ്താലും നമുക്ക് അതേ നമ്പർ തന്നെ കിട്ടും, ഏതാണോ നമ്പർ ആ നമ്പർ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഏത് നമ്പറിന്റെ കൂടെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്താ കിട്ടുക, സെയിം നമ്പർ കിട്ടും അല്ലേ. 2 × 1 = 2, 100 × 1 = 100, 50 × 1 = 50, 60 × 1 = 60. അപ്പൊ ഏത് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ കിട്ടും. അതേപോലെ തന്നെ ആ പറയൂ, ആ 3/4 ആ ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് അതിലേക്ക് പോകാം. അപ്പൊ 100 ÷ 50 ഇക്വലന്റ് ഫംഗ്ഷൻ ആണ് 10/5. 10/5 ഇക്വലന്റ് ഫംഗ്ഷൻ ആണ് 2/1 അല്ലേ, 2/1 = 2. അപ്പോ ഈ 100 ÷ 50 10 ÷ 50 2/1 എല്ലാം ഇക്വലന്റ് ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോ ഇപ്പം ശിവഗംഗ ചോദിച്ച ചോദ്യം എന്താണ്, 3
divided by 4. But 3 divided by 4 in the equivalent function fraction is done. This equivalent fraction where again do? Equivalent fraction get them very easy. What is the do? One number and equivalent fraction get the ale, get an end the jada marna. Adil a numerator in denominator name. And then 3 1s are 3 4 1s are 4. Namaka 3 divided by 4, le 3 into 1, 4 into 1. Okay. If 1 is 1, we have 3 by 4. If 1 is the multiplication table, we have numerator and denominator. We have a symbol. What is that? Start with the table. What is the table? What is the table? Okay. Now, ആദ്യം ഇതിന്റെത്തുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണ്, 3/4 നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. എന്താണ് സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ, സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറുതിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നമുക്ക് വലുതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ദാറ്റ് ഈസ് അതൊരു പ്രോബ്ലം അല്ല. അപ്പോൾ ഒരു നമ്പറിനെ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ആ ഈ 3/4 ഫ്രാക്ഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് അതിനേക്കാളും ചെറിയ നമ്പറായിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോൾ 3 ചെറിയ നമ്പർ എനിക്ക് ന്യൂമറേറ്ററിൽ എഴുതാൻ പറ്റുമോ, 4 ചെറിയ നമ്പർ ഡിനോമിനേറ്ററിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ 3 ഉം 4 ഉം ഏതെങ്കിലും നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ? 1 മാത്രം ഉണ്ട്. പക്ഷെ 1 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. എന്താണ്, 1 ഉം 1 ഉം ഡിവൈഡ് ചെയ്താൽ 3/4 തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ 1 മുകളിലുള്ള നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കണം. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും ഈ 3 ഉം 4 ഉം ഒരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടാവില്ല, 1 ഒഴിച്ചിട്ട്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് 3/4 എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും കുറഞ്ഞത്. ഇതിനേക്കാണ് സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, 3 ഉം 4 ഉം ഒരു നമ്പറിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒന്നൊഴിച്ചിട്ട് അല്ലേ, ഒരു ഒരു വണ്ണിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒഴിച്ചിട്ട് വേറൊരു നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 3 ഉം 4 ഉം വരില്ല. അതുകൊണ്ട് ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ഇനി നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിൻ്റെ ഇക്വലൻ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? അതാണ് ശിവഗംഗ ചോദിച്ച ചോദ്യം. ഇതിൻ്റെ ഇക്വലൻ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇക്വലൻ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളതല്ല, അതിന് തുല്യമായിട്ടുള്ളത്. അത് അതേ ഇപ്പം 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്, 4 സർക്കിളിൽ 3 സർക്കിൾ ഗ്രീൻ ആണെങ്കിൽ എന്താണ്, 3/4 ആണ് ഫ്രാക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം നോക്കാം. 8 സർക്കിൾ അല്ലെ, 8 മാംഗോ. ഓക്കെ, there are 8 mangoes. Okay, 8 mangoes, 6 mangoes are yellow. Okay, so out of 8 mangoes, 6 mangoes are yellow. So fraction of mangoes they are yellow in color is 6/8. ഇതിനെ എനിക്ക് സിംപ്ലിഫൈ ചെയ്താൽ എന്ത് കിട്ടും? സിംപിൾ ഫേം വളരെ എളുപ്പമാണ്. 6 ഉം 8 ഉം ഏത് കിട്ടാം? 6 ഉം 8 ഉം ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ്? 2 ടേബിളിലുണ്ട്. 2 ടേബിൾ. ആ ഓക്കെ. അപ്പൊ എന്താ ഫൈനലി സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ, നിങ്ങളെ നോട്ട്ബുക്കിൽ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. 6/8 സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? 3/4 എന്ന് എഴുതാം. കാർത്തിക് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, 3/4 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 6/8 3/4 എന്ന് എഴുതാം. അപ്പോ 6/8 ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് എന്തെന്ന്, 3/4. ഓക്കെ, അപ്പൊ 3/4 ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ എന്താണ് വെളുപ്പുള്ള വഴി? എന്താണ് ഇത്, ഞാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് മനസ്സിലായി 6/8 ഉം 3/4 ഉം സെയിം ആണെന്ന്. അപ്പൊ ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് എഴുതുക? വളരെ എളുപ്പമാണ്. ആദ്യം എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ അതിന്റെ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും?
ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ന്യൂമറേറ്ററിൽ എന്ത് കിട്ടും? 3 into 2 6 ഡിനോമിനേറ്ററിൽ 4 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 8 അപ്പോൾ 6 by 8 കിട്ടി. ഇനി വേറൊരു ഇനി ഒന്നും കൂടി വേണം, ഒരു ഇക്വലന്റ് ഫ്രാക്ഷനും കൂടി കിട്ടണം. അതിനെന്ത് ചെയ്യണം? ഈ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അതിലേക്ക് വരാം, ഇത് ഫിനിഷ് ചെയ്യട്ടെ എന്നിട്ട് അവസാനം പറയാം. ഓക്കെ, അപ്പോൾ 3/4 3 കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 3 × 3 എത്രയാണ്? 9. 4 × 3 എത്രയാണ്? 16. യു ആർ മൾട്ടിപ്ലൈയിങ് വിത്ത് 3. വാട്ട് ഈസ് 4 × 3? 12. ഓക്കെ, അപ്പോ 9/12 അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് 3/4, അതിന്റെ ഇക്വലന്റ് ഫ്രാക്ഷൻ ആണ് 6/8. അപ്പോ ഒരു ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടാൻ വളരെ എളുപ്പമാണ്. രണ്ടോ മൂന്നോ ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. അപ്പൊ ഇതിന്റെ ഒക്കെ ഫ്രാക്ഷനിൽ എന്താണ് മീനിങ്? നമ്മൾ 12 മാംഗോസ് എടുത്തിട്ട് അതിൽ 9 മാംഗോസ് യെല്ലോ ആണെങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ 9/12 ആയിരിക്കും. അതേപോലെ അതേ ഫ്രാക്ഷൻ തന്നെയായിരിക്കും 4 മാംഗോസ് എടുത്തിട്ട് അതിൽ 3 മാംഗോസ് യെല്ലോ ആണെങ്കിൽ അതിന്റെ ഫ്രാക്ഷനും 3/4 ആണ്. അതിന് അത് 9/12 3/12 4 സെയിം ആണ്. ഓക്കെ, അപ്പോൾ ദർ ആർ 12 മാംഗോസ് ഇഫ് ആൻഡ് 9 മാംഗോസ് ആർ യെല്ലോ, ദെൻ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? 9/12. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 3/4. ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 6/8. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ക്ലിയർ ആയോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കൂ. അന്നക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയൂ. അപ്പോൾ അന്ന ഇന്ന് ബേസിക്കലി എന്താണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, മൂന്ന് തരത്തിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്. അതിൽ മൂന്ന് തരത്തിലുള്ള ഫ്രാക്ഷൻസിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് പഠിപ്പിച്ചത് പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും ഇക്വലന്റ് ഫ്രാക്ഷനുമാണ്. ഓക്കെ, ഇക്വലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ മൂന്ന് തരത്തിലുള്ളതല്ല, അത് വേറെ തന്നെ ഒരു തരത്തിലുള്ള ഫ്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനുമാണ് പഠിപ്പിച്ചത്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ എന്താണ് ഡിനോമിനേറ്ററിനേക്കാളും ലെസ് ആണെങ്കിൽ, ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ, ദെൻ ദാറ്റ് ഈസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. ഇഫ് ന്യൂമറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് എ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ സിംപ്ലിഫൈ എന്ന് പഠിച്ചു. സിംപ്ലിഫൈ എങ്ങനെയാണ്? ന്യൂമറേറ്ററിലെ നമ്പറും ഡിനോമിനേറ്ററിലെ നമ്പറും നമുക്ക് ഏതെങ്കിലും നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇൻറ്റു ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതി സെയിം നമ്പർ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാക്കി എന്താണോ നമ്പർ ഉള്ളത് ആ നമ്പർ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് അതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷൻ കിട്ടും. ഇനി ഇക്വലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഏത് നമ്പർ ആണെങ്കിലും അതിനെ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും. ഇപ്പോൾ 6/8 സിക്സിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 8 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/4 കിട്ടും. അപ്പോൾ അതിനാണ് ഞാൻ സെയിം ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണോ ഉള്ളതെന്ന് നോക്കാൻ പറയുന്നത്. അതായത് ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനേക്കാളും നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് ഈസി. അപ്പോൾ ഏത് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലാണ് 6 ഉം 8 ഉള്ളതെന്ന് നോക്കിയാൽ, 3 6 ഉം 8 ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മൾട്ടിപ്ലിക്കേഷൻ എഴുതാം. 3 × 2 4 × 2. അപ്പോൾ 2 × 2 വെട്ടിക്കഴിഞ്ഞാൽ 3/4 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേറൊരു ഇക്വൽ ഫ്രാക്ഷൻ കിട്ടണമെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 3 9, 4 × 3 12. അപ്പോൾ ഇക്വലൻ ഫ്രാക്ഷൻ പഠിച്ചു, പ്രോപ്പർ ഫ്രാക്ഷൻ പഠിച്ചു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എവിടെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് വരിക? ഇപ്പം ഈ 100 കുട്ടികളിൽ 50 കുട്ടികൾ ആൺകുട്ടികളാണ് അല്ലേ, അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അല്ലാതെ 50 കുട്ടികളിൽ 100 കുട്ടികൾ ആൺകുട്ടികളാന്ന് പറയാൻ പറ്റുമോ? ചോദ്യം മനസ്സിലായോ? സി ദർ ആർ 100 സ്റ്റുഡൻസ്, ഔട്ട് ഓഫ് 100 സ്റ്റുഡൻസ് 50 സ്റ്റുഡൻസ് ആർ ഗേൾസ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റും 50 സ്റ്റുഡൻസ് ആർ ഗേൾസ്. ദെൻ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ?
ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ പ്രോപ്പർ ഫ്രാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് എന്നുള്ള ഒരു എക്സാം നമുക്ക് പറയാൻ പറ്റും. എന്താണ്, ദർ ആർ ഹൺഡ്രഡ് ഫിഫ്റ്റി സ്റ്റുഡൻസ്, കെൻ ഐ സേ ദാറ്റ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആർ ഗേൾസ്? ഇറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? ഫ്രം ഫിഫ്റ്റി സ്റ്റുഡൻസിൽ നമുക്ക് ഹൺഡ്രഡ് സ്റ്റുഡൻസിനെ എന്താക്കാൻ പറ്റില്ല, ഗേൾസ് ആക്കാൻ പറ്റില്ല. ഗേൾസ് എന്തായിരിക്കണം? എപ്പോഴും ഫിഫ്റ്റിയോ ഫിഫ്റ്റീന് താഴെ ആയിരിക്കണം അല്ലേ, ഫിഫ്റ്റിയിൽ താഴെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാളും കുറവായിരിക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ തരത്തിലുള്ള പ്രോപ്പർ ഫ്രാക്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു. ഇതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.